ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓൺലൈൻ ജോബിലെ ചതിക്കുഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാം, ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, മാസം 50,000 രൂപ വരെ സമ്പാദിക്കാം, മൊബൈൽ യൂസ് ചെയ്യാൻ അറിയുന്നവർക്കെല്ലാം ഈ ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിൽ പതുങ്ങിയിരിക്കുന്ന ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ഓൺലൈൻ ജോബിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഉടനെ തന്നെ ആ സൈറ്റിൽ കയറി ചെയ്യാതിരിക്കുക, രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ഒന്നോ രണ്ടോ ദിവസം ആ സൈറ്റിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ആ സൈറ്റ് ജെനുവിൻ ആണോ എന്ന് മനസ്സിലാക്കാനും പറ്റും. ചിലപ്പോൾ അതിനേക്കാൾ ജെനുവിനായ നല്ല സൈറ്റ് കണ്ടുപിടിക്കാനും പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കുറച്ച് അപ്ലിക്കേഷൻസാണ് കുറേ വർഷങ്ങളോളമായിട്ട് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഓൺലൈൻ ജോബ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ റിസ്ക് ഒഴിവാക്കാം. എന്ന് കരുതി ലേറ്റസ്റ്റ് എല്ലാം മോശമാണെന്നല്ല കേട്ടോ, അതിനെക്കുറിച്ച് ശരിയായ വിധത്തിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, മണി ചെയിൻ എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ മണി ചെയിൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ ജോബ് ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല യൂട്യൂബ് ചാനലിൽ അത് വളരെ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ലോഗിൻ ചെയ്ത ആളുടെ റെഫറൻസ് കോഡ് വെച്ച് വേണം അടുത്ത ആൾ ലോഗിൻ ചെയ്യാൻ. ഈ റെഫറൻസ് കോഡ് വെച്ചാൽ പുതിയ യൂസറിനും ഫസ്റ്റ് യൂസറിനും കാശ് കിട്ടും. ഇതെല്ലാം മോശമാണെന്നല്ല, ഇതെല്ലാം നമുക്ക് ലാഭകരമാകുന്നത് ഇതുപോലെ നമ്മൾക്കും ഓരോ ദിവസവും കുറേ ആളുകളെ ലോഗിൻ ചെയ്യിക്കാൻ കഴിയുമ്പോഴാണ്. അത് എത്ര നാൾ നമ്മൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും? ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ളൊരു ഓൺലൈൻ ജോബ് സെലക്ട് ചെയ്യാൻ. നാലാമത്തെ കാര്യം, നമ്മുടെ ബെസ്റ്റ് സ്കില്ല് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഓൺലൈൻ ജോബ് സെലക്ട് ചെയ്യുക. എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, അനിമേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഓൺലൈൻ ജോബിൽ. പ്രത്യേകിച്ച് ഒരു സ്കില്ലും ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ക്യാപ്ചാ ടൈപ്പിംഗ് പോലുള്ള ഓൺലൈൻ ജോബ്. അതിൽ ഒരുപാട് ടൈം വർക്ക് ചെയ്താൽ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. യാതൊരു സ്കില്ലും ആവശ്യമില്ല എന്ന് പറയുന്ന ഓൺലൈൻ ജോബ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. അഞ്ചാമത്തെ കാര്യം, ഏതൊരു നല്ല ഓൺലൈൻ ജോബ് ആണെങ്കിലും കുറച്ച് കാലത്തോളം റെഗുലറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതല്ലാതെ ഒരു മാസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ട് പടുക്കുഴിയിൽ വീഴാതിരിക്കുക. ആറാമത്തെ കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും കാശ് കൊടുത്തിട്ടോ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടോ ഉള്ള ഒരു ഓൺലൈൻ ജോബും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കാതെയും അറിയാതെയും എടുത്തു ചാടി രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നമ്മളുടെ ഫ്രീ ടൈം വളരെ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, നമ്മളുടെ ടാലന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഓൺലൈൻ ജോബ് സെലക്ട് ചെയ്യാനും അതിൽ സക്സസ് ആവാനും എല്ലാവർക്കും കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.